ഹിന്ദി പ്രചാരണ അധ്യാപന സ്ഥാപനങ്ങളുടെ ധനസഹായം കേന്ദ്ര സർക്കാർ നിർത്തലാക്കി. കോവിഡ് വ്യാപാരത്തിന്റെ പേരിലാണ് രണ്ടു വർഷമായി ഗ്രാന്റ് നിഷേധിച്ചത്. പഠനത്തിന് കുട്ടികളും ഗണ്യമായി കുറഞ്ഞതോടെ 87 വർഷത്തെ ചരിത്രമുള്ള കേരള ഹിന്ദി പ്രചാര സഭ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. നരേന്ദ്രമോദി സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നുവെന്ന് ഇനി ആക്ഷേപമുയരില്ല. ഹിന്ദി പ്രചാരണ സംഘടനകൾക്ക് നൽകിയിരുന്ന ധനസഹായം തന്നെ കേന്ദ്രം റദ്ദു ചെയ്തു. ഇതോടെ ഹിന്ദി പഠനവും അവതാളത്തിലായി. പ്രഥമ മുതൽ സാഹിത്യാചാര്യ വരെയുള്ള ഹിന്ദി കോഴ്സുകൾക്ക് വർഷം 40,000-ലേറെ കുട്ടികൾ പഠിച്ചിരുന്ന കേരള ഹിന്ദി പ്രചാരസഭയിൽ കഴിഞ്ഞ വർഷം ഓൺലൈനായി ഈ കോഴ്സുകളിൽ പങ്കെടുത്തത് വെറും 4,000 പേർ മാത്രം. സ്കൂൾ തലത്തിൽ ഹിന്ദി ഭാഷ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിവിധ ക്ലാസുകളിലെ കുട്ടികൾക്കായി നടത്തിവന്നിരുന്ന സുഗമ ഹിന്ദി പരീക്ഷയിൽ കോവിഡിന് മുമ്പ് 6,00,000 കുട്ടികൾ വരെ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ വർഷം ഓൺലൈൻ പരീക്ഷയിൽ പങ്കെടുത്തത് കഷ്ടിച്ച് 50,000 പേർ മാത്രം. വരുമാനം നിലച്ചതോടെ 87 വർഷത്തെ ചരിത്രമുള്ള കേരള ഹിന്ദി പ്രചാരസഭ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നു. ചെറിയൊരു സഹായം ലഭിക്കുമായിരുന്നു കേന്ദ്ര സർക്കാരിൽ നിന്ന് ഗ്രാന്റായിട്ട്. അത് കഴിഞ്ഞ വർഷം ഈ കോവിഡ് മഹാമാരി കാരണം ലഭിച്ചില്ല. അപ്പൊ ഈ മൊത്തത്തിൽ കഴിഞ്ഞ 15 മാസക്കാലമായി പ്രതിമാസ ശമ്പളം കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് ഇന്ന് സഭ നിലനിൽക്കുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഖാദി ഹിന്ദി പ്രചാരണത്തിനും വൻ പ്രാധാന്യം നൽകിയിരുന്നു. അക്കാലത്ത് ഹിന്ദി പ്രചാരകന്മാരായിരുന്ന വയോധികർക്ക് വർഷം 14,000 രൂപ പെൻഷൻ കിട്ടുമായിരുന്നു. അതും മുടങ്ങി. പഴയകാലത്ത് സ്വതന്ത്ര സമര പെൻഷൻ കിട്ടുന്നതിന് പകരമായിരുന്നു ഈ പ്രചാരകർക്ക് കൊടുക്കുന്ന ഒരു ചെറിയ ആനുകൂല്യമാണ്. വർഷത്തിൽ ഒരിക്കൽ 10,000-15,000 രൂപ കിട്ടുന്ന പ്രചാരകരായിരുന്നു. ഹിന്ദി പഠനം ഹിന്ദി പഠിപ്പിന് മാത്രമായിട്ട് നടന്നിരുന്ന ഒരു പ്രചാരകർ വാർദ്ധക്യ സഹജമായി വേറെ ഒന്നും ഒരു ജോലിക്കും പോകാൻ കഴിഞ്ഞു വരുമ്പോൾ വർഷത്തിലൊരിക്കലും 14,000 രൂപ ഈ പറയുന്ന ഗ്രാന്റ് വഴി ലഭിക്കുമായിരുന്നു. ഒന്നുമില്ലെങ്കിലും മരുന്ന് മേടിക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് അവർക്ക് കഴിയുമായിരുന്നു. അതുപോലും കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനജനമായ കാര്യം. അധ്യാപക പരിശീലന കോഴ്സുകൾ ജൂണിൽ തുടങ്ങേണ്ടതായിരുന്നു. വേണ്ടത്ര അപേക്ഷകൾ കിട്ടാത്തത് കാരണം അവസാന തീയതി ഈ മാസം 30 വരെ നീട്ടി. കേന്ദ്ര സഹായം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ തലമുറകൾക്ക് വെളിച്ചം പകർന്ന ഈ സ്ഥാപനത്തിന്റെ അതിജീവനം സാധ്യമാകൂ. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.